بسم الله الرحمن الرحيم പറഞ്ഞു വെള്ളത്തോട് അങ്ങനെ മുങ്ങി മരിച്ചുപോയ ആളാണ് ഫറവ ചക്രവർത്തി റംസീസ് രണ്ടാമൻ അല്ലാഹു എന്താ പറഞ്ഞത് ഫറവ അന്നേരം പറഞ്ഞു ആമൻതു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലദി ആമനത് ബിഹി ബനു ഇസ്രായീൽ ഇസ്രായേൽ സന്തതികൾ യാക്കൂബ് നബിയുടെ മക്കൾ ഇസ്രായേൽ എന്ന വാക്കിനർത്ഥം യാക്കൂബ് എന്നാണ് യാക്കൂബ് നബിയുടെ മറ്റൊരു പേരാണ് ഇസ്രായീൽ ബനു ഇസ്രായീൽ ഇസ്രായേലിന്റെ മക്കൾ യാക്കൂബ് നബിന്റെ മക്കളിലൂടെ വന്ന കുടുംബം അതുകൊണ്ട് ബനു ഇസ്രായീൽ എന്ന് പറയാൻ കാരണം അല്ല ഇന്നത്തെ ജൂതരാഷ്ട്രത്തിന്റെ പേര് ആയിട്ടല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് യാക്കൂബ് നബിയുടെ പേരാണത് ഇസ്രായേൽ സന്തതികളും മൂസനബിയും ഏതൊരു പടച്ചവനിലാണോ വിശ്വസിച്ചിരിക്കുന്നത് ആ അള്ളാഹുവിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഫറോവ വിളിച്ചു പറഞ്ഞപ്പോ വിശുദ്ധ ഖുർആൻ പറഞ്ഞു ഫറോവ ഇത്രയും കാലം ഞാൻ പറഞ്ഞത് കേൾക്കാതെ നടന്നിട്ട് ഇപ്പോഴാണോ നിനക്ക് ബോധം വന്നത് ഇപ്പോഴാണോ നീ വിശ്വസിക്കുന്നത് നിന്റെ വിശ്വാസം സ്വീകരിക്കപ്പെടുകയില്ല നിന്നെ നാം ഇന്ന് രക്ഷപ്പെടുത്തും ബിബദനിക്ക നിന്റെ ഡെഡ് ബോഡി നിന്റെ ശവശരീരം നാം സൂക്ഷിക്കും ലിതകൂന ലിമൻ ഖൽഫക ആയ നിന്റെ പിൻഗാമികളായി വരാൻ പോകുന്ന ആളുകൾക്ക് നീ ഒരു ദൃഷ്ടാന്തമായി മാറാൻ നിന്റെ ശവശരീരം നാം സൂക്ഷിച്ചു വെക്കും ഈസ നബി അലൈഹി സ്സലാമിന്റെയും 3000 കൊല്ലങ്ങൾക്ക് മുമ്പ് ബിസി 3000-ൽ അല്ലാഹു പറഞ്ഞ വാക്കാണ് പ്രസിദ്ധമായ ഖുർആൻ ഇറങ്ങി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബികൾക്ക് ഖുർആൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കെ സ്വഹാബികൾ ഒരാളും വന്ന് ചോദിച്ചില്ല നബിയെ എവിടെയാണ് ഫറോവയുടെ ശരീരം കിടക്കുന്നത് എവിടെയാണത് നബിയെ അന്ന് കിട്ടിയിട്ടുണ്ടോ കിട്ടിയിട്ടില്ല അവര് മോതുന്നുണ്ട് അല്യോമ നുനജ്ജീക ബിബദനിക ലിതകൂന ലിമൻ ഖൽഫക ആയ നിന്റെ പിൻഗാമികൾക്ക് മാതൃകയാവാൻ ഫറോവ നിന്റെ ശരീരം നമ്മൾ സൂക്ഷിച്ചു വെക്കും കേട്ടോ സുഹാബികൾ ചോദിച്ചില്ല നബിയെ ഇങ്ങനെ ഒരു വാക്കല്ലാഹു പറഞ്ഞിട്ട് ഫറോവയുടെ ശരീരം ഞങ്ങൾക്ക് കാണാൻ കിട്ടിയിട്ടില്ലല്ലോ ചോദിച്ചില്ല അവർക്കറിയാം ഖുർആൻ അല്ലാഹുവിന്റെ കലാമ താബിഈങ്ങൾ ചോദിച്ചിട്ടില്ല ഉലമാഇനോട് സംശയം ഉദർത്തിയിട്ടില്ല അല്ലാഹു പറയുന്നു എവിടെയാണ് ശരീരമെന്നറിയില്ല താബിഈകളുടെ കാലം കഴിഞ്ഞു 1400 കൊല്ലത്തിനിടക്ക് കഴിഞ്ഞ 2 നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് ലോകത്ത് ഓറിയന്റലിസ്റ്റുകൾ എഴുതിവിട്ടത് എവിടെ ആ ശരീരം ഓറിയന്റലിസ്റ്റുകാർ അവരെഴുതിവിടാണ് ഖുർആനിൽ തെറ്റുണ്ട് എന്ന് വരുത്താൻ അവര് വിഫല ശ്രമം നടത്തുകയാണ് എവിടെയാണ് ആ ശരീരം ആ നേരത്താണ് അല്ലാഹു 20-ാം നൂറ്റാണ്ടിലേക്ക് കടക്കുന്ന സമയത്ത് 1905-ന്റെ ഉള്ളിൽ 20-ാം നൂറ്റാണ്ടിലേക്ക് കടന്നപ്പോഴേക്കും ഈജിപ്തിന്റെ ഡെൽറ്റയിൽ നിന്ന് ശവപ്പെട്ടി കാണുന്നത് ആ ശവപ്പെട്ടിയുടെ ഉള്ളിൽ കിടക്കുന്ന മനുഷ്യൻ ആരാണെന്നറിയാൻ തിരക്കായി ബിസി 3000-ങ്ങളിൽ ജീവിച്ചു പോയ ഈജിപ്ഷ്യന്മാർക്ക് മമ്മികളാക്കി സൂക്ഷിക്കാൻ ഡെഡ് ബോഡികൾക്ക് നാശം വരാതെ സൂക്ഷിക്കാനുള്ള കഴിവ് പോലും അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തത് പരിശുദ്ധമായ ഖുർആനിന്റെ ഈ വാക്യം സാധിക്കാനായിരിക്കണം 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യത്തിൽ പെട്ടികിട്ടി പരിശോധിച്ചു നോക്കി ലണ്ടൻകാരൻ കൊണ്ടുപോയി മ്യൂസിയത്തിലേക്ക് സയന്റിസ്റ്റുകൾ പിടിച്ചു നോക്കി ഈജിപ്തിന്റെ പുരാതനമായ ഈജിപ്ഷ്യൻ ലിപികൾ അവരെ വായിച്ചെടുത്തു നോക്കുമ്പോൾ മഹാനായ മൂസ നബി അലൈഹി സ്സലാമിനോട് പടപൊരുതി ചെങ്കടലിൽ അള്ളാഹു മുക്കിക്കൊന്ന റംസീസ് രണ്ടാമൻ എന്ന ഫറോവയുടെ ഡെഡ് ബോഡിയാണിത് ആ ഡെഡ് ബോഡി ഇന്ന് കിടക്കുന്നത് ഈജിപ്തിന്റെ നാഷണൽ മ്യൂസിയത്തിൽ കിടക്കുന്നുണ്ട് ആർക്കും പോയി കാണാൻ പറ്റും അവിടുത്തെ അത്ഭുതം ഏത് ഡെഡ് ബോഡിയും സൂക്ഷിക്കാൻ ചില ആർട്ടിഫിഷ്യൽ മരുന്നുകൾ ഉപയോഗിക്കണം ഈ ഫറോവയുടെ ഡെഡ് ബോഡിക്ക് ഒരു മരുന്നും വേണ്ട വെറും ചിൽക്കൂടിൽ വെച്ചിരിക്കുക 3000 കൊല്ലങ്ങൾ അഷ്റഫുൽ ഖൽഖിന്റെ മുമ്പ്
തങ്ങളുടെ കാലമാകുമ്പോഴേക്കും 3500 കൊല്ലങ്ങൾ കഴിഞ്ഞു. അതും കഴിഞ്ഞൊരു 1400 കൊല്ലം കൂടെ കഴിയുമ്പോഴേക്ക് ആലോചിച്ചു നോക്കണം, 5000 കൊല്ലം പഴക്കമുള്ള ഒരു ശരീരം അള്ളാഹുവിന്റെ വചനങ്ങളിൽ ഞാൻ സൂക്ഷിക്കുമെന്ന് അള്ളാഹു പറഞ്ഞാൽ അത് നടക്കുകയാണ്. ആ ശരീരം മനുഷ്യർക്ക്, ലോകത്തുള്ള സർവ്വ മനുഷ്യരും സംശയാലുക്കളായ ആളുകൾക്ക്, വിശുദ്ധ ഖുർആനിന്റെ പാരായണത്തിൽ അത്ഭുതം മതിയാവാത്തവർക്ക്, വിശുദ്ധ ഖുർആനിന്റെ സാഹിത്യ ഭംഗി തികയാത്തവർക്ക്, വിശുദ്ധ ഖുർആനിന്റെ ആത്മീയമായ ഉത്ബോധനം തികയാത്തവർക്ക് കണ്ണുകൊണ്ട് കാണാനുള്ള അവസ്ഥ